പേന കയ്യിലെടുത്ത് ഒരുപാട് തവണ ആലോചിച്ചു, വേണോ വേണ്ടയോ എന്ന്. എന്തായാലും കണ്ണുകൾ അടച്ച് മനസ്സ് ശാന്തമാക്കിയപ്പോൾ എല്ലാം ഒരു കുമസാരം പോലെ പതിയെ പുറത്തു വന്നു. ഒരച്ഛൻ കുഞ്ഞിൻ്റെ പ്രണയത്തിൻ്റെ വില ഇന്നാണ് ഹൃദയത്തെ തൊട്ടുണർത്തിയത്. അവൾ എനിക്ക് വെറുമൊരു പ്രണയിനിയോ കൂട്ടുകാരിയോ സഹോദരിയോ മാത്രമല്ല, ഇവയുടെയെല്ലാം ഒരു സംയോജനമാണ് എൻ്റെ പ്രണയിനി. കണ്ണുകളിൽ നോക്കി പ്രണയം പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കണ്ണുകളിൽ പോയിട്ട് അവളുടെ നിഴലിൽ പോലും നോക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഞാനും തേടിയിരുന്നു അവളെ എൻ്റെ എല്ലാ സ്വപ്നത്തിലും. പറഞ്ഞു തീർന്നില്ല, അതിനു മുൻപേ എത്തി മനസ്സിനെ കുളിരണിയിപ്പിക്കുവാൻ ഒരു ഇളം മഴ. ജനാലയിലൂടെ പുറത്തെ ഈറ്റക്കമ്പുകളിലേക്ക് നോക്കുമ്പോൾ ഇറ്റിറ്റ് വീഴുന്ന ഓരോ മഴത്തുള്ളിയിലും നിറയുന്നു അവളുടെ സൗമ്യമാർന്ന പുഞ്ചിരി. അവളെ ഞാൻ അടുത്തറിയുന്നത് ഇപ്പോഴാണ്. പ്രണയമെന്ന നിശാസ്വപ്നത്തെ ശാസിച്ച് സ്നേഹമായി മാറ്റപ്പെട്ട എൻ്റെ ഹൃദയത്തെ എനിക്ക് മനസ്സിലാക്കി തന്നതും ഇവളാണ്. ഒരു കൗമാരക്കാരനായ എൻ്റെ പ്രണയവും ചിറകുവിരിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലാണ്. ആരും ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എൻ്റെ ലക്ഷ്മണരേഖ കാത്തു സൂക്ഷിക്കുന്ന കാലം. ഒരാൾ മാത്രം എന്നെ ശ്രദ്ധിക്കുന്നതായി ഒരു തോന്നൽ. ക്ലാസ് റൂമിൻ്റെ ഏറ്റവും പിന്നിലത്തെ സീറ്റിൽ ഞാൻ ഇരിക്കുമ്പോൾ നിരന്തരമായി ഒരു തല മാത്രം പിറകിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു. അല്ല, അങ്ങനെ ഒരു തോന്നൽ. പതുക്കെ പതുക്കെ ഒന്ന് സംസാരിക്കണമെന്നായി ആഗ്രഹം. പക്ഷേ എന്തോ ധൈര്യമെന്ന് ഉടലെടുത്തിരുന്നില്ല. അങ്ങനെ കണ്ണോട് കണ്ണു കോർക്കാതെ, എന്നാൽ ഹൃദയം ഹൃദയത്തോട് കൂടുതൽ തുന്നിച്ചേർന്ന് പരസ്പരം ഒന്നു മുറിയാടാതെ രണ്ട് വർഷങ്ങൾ. അങ്ങനെ നീണ്ടുനിന്ന ഒരുപാട് വർഷത്തിൻ്റെ ബോണ്ടസിൽ നിന്ന് പത്താം ക്ലാസ് എന്ന അവസാന വർഷത്തിലേക്ക്. പരസ്പരം മുഖം മാത്രം എനിക്ക് തരുന്ന ഈ ചിറകുള്ള മാലാകയ്ക്ക് ഇതിനോടകം ഞാനൊരു കളിപ്പേര് ഇട്ടിരുന്നു. അത് ഞാനായിട്ട് ഇട്ടുകൊടുത്തതല്ലെങ്കിലും പിന്നീടുള്ള സംസാരത്തിൽ ഞാൻ ഈ നാമം അവൾക്ക് ചേർത്ത് കൊടുത്തിരുന്നു. അങ്ങനെ ഈ കളിയാക്കലിലൂടെ ഞാൻ അവളുമായി സംസാരിച്ചു തുടങ്ങി. അങ്ങനെ അവളുടെ സംസാരം ഞാൻ ഇഷ്ടപ്പെട്ടു. ഓരോ ഫ്രീ അവറും കിട്ടുമ്പോൾ ബെല്ലടിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവളുടെ സംസാരത്തിന് ഒരു പ്രത്യേക ഫീൽ എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത്. എനിക്ക് എൻ്റെ മോളുവിനെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പക്ഷേ അവൾക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ശീലങ്ങളെയും എൻ്റെ എല്ലാം തന്നെ അറിയാമായിരുന്നു. അവളുമായി സംസാരിക്കുമ്പോഴുള്ള ആ പ്രത്യേക ഫീലില്ലേ, അത് എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. മണിക്കൂറുകൾ പോലും സെക്കൻഡുകളായി മാറിയിരുന്നു. അങ്ങനെ പത്താം ക്ലാസ് പൂർത്തിയായി. ഇനി എന്ത് എന്നൊരു ചോദ്യം മനസ്സിൽ അലയടിയായി. സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന വൈദികനെ വെളുത്ത ലോവയിലെ കറുത്ത പൊട്ടുകൾ കണ്ടുപിടിക്കുവാൻ എന്നെ സഹായിച്ച എൻ്റെ മോളുവിനോട് തന്നെ ചോദിച്ചു ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്. അവളുടെ ഉത്തരം ഒരു നിമിഷം ഹൃദയത്തെ സ്തംഭനത്തിന് വിധേയപ്പെടുത്തിയെങ്കിലും പിന്നീട് നോർമലിൽ നിന്ന് എക്സ്ട്രാ നോർമലിലേക്കായി എന്നുള്ളതാണ് സത്യം. ഈ ഉത്തരത്തിന് മുൻപ് എനിക്ക് മോളുവിനോട് പ്രണയമായിരുന്നെങ്കിൽ അതിനുശേഷം ആ ഉത്തരത്തിന് ശേഷം എനിക്ക് അവളോട് സ്നേഹമായി. പ്രണയത്തേക്കാൾ എന്നെ സ്നേഹിച്ച പെൺകുട്ടി. എനിക്ക് ഒരിക്കലും എൻ്റെ അപ്പനെയോ അമ്മയോ പ്രണയിക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ മാത്രമേ പറ്റൂ. അതുപോലെ തന്നെയാണ് സ്വന്തം സഹോദരങ്ങളെയും ഇവളെപ്പോലെയുള്ള ചിറകൊടിഞ്ഞു കിടക്കുന്ന എന്നെപ്പോലെയുള്ളവരെ ഉയർത്തുന്ന ചിറകുമായെത്തുന്ന മാലാഖമാരെയും. എൻ്റെ ബോധമില്ലായ്മയിലേക്ക് പ്രണയം കടന്നു വന്നപ്പോൾ എന്നെ ബോധത്തിലേക്ക് തിരികെ നടത്തിയത് ഈ സുന്ദരിയാണ്. ഇനിയും ഉത്തരം. ഞാൻ പോലും അറിയാതെ എൻ്റെ വീക്ക്നെസ്സായ ഒരു കാര്യമുണ്ടായിരുന്നു, കുർബാന പാട്ടുകൾ. ഉത്തരം അവിടെ നിന്ന് തന്നെ അവൾ തുടങ്ങി വെച്ചു. എന്നാലും എന്തിനാടാ ചക്കര നീ അച്ഛൻ പട്ടത്തിന് പോയത് എന്നല്ല, മറിച്ച് എന്തിനാടാ ചക്കര നീ അച്ഛൻ പട്ടത്തിന് പോകാതിരിക്കുന്നത് എന്നായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു തിരിഞ്ഞുനോട്ടം. കമ്പിളി പുതുപ്പുകൾ കാപ്പകളും ചിരട്ടപാത്രങ്ങൾ കാസകളുമായി മാറിയിരുന്ന എൻ്റെ ബാല്യകാലം. ഒരുപാട് ചീട്ടുകൊട്ടാരങ്ങൾ പണിതുയർത്തിയ എൻ്റെ മനസ്സിൽ നിന്നും ഓരോ ചീട്ടും താഴെ വീഴുമ്പോൾ അറിയാതെ ചുടുകണ്ണീരിൻ്റെ ദംശനം ഞാൻ അനുഭവിച്ചറിഞ്ഞു. എൻ്റെ കണ്ണുകൾ അടച്ച് ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ നോർമലാക്കി അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു ധൈര്യം. ഇന്ന് ഞാനിത് എഴുതുമ്പോൾ എൻ്റെ ദൈവവിളിയിൽ എൻ്റെ ഏറ്റവും വിശ്വസ്തയായ സുഹൃത്താണ് അവൾ. എൻ്റെ ജീവിതം എന്നേക്കാൾ കൂടുതൽ ഇന്ന് അവൾക്കറിയാം. ഒന്ന് കരയാൻ തോന്നുമ്പോൾ കൂടെ കരയുവാനും
ഒന്ന് ചിരിക്കാൻ കൊതിക്കുമ്പോൾ കൂടെ ചിരിക്കുവാനും ഇന്ന് അവളുണ്ട്. അതുതന്നെയാണ് അവളെക്കുറിച്ച് എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. സാധാരണ കരയാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, പക്ഷേ ഞാൻ തേടിയിരുന്നത് കൂടെ കരയാൻ ഒരാളെയാണ്. അതുതന്നെയാണ് അവൾ, പ്രണയത്തേക്കാൾ എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടി. പ്രണയം, ലവ്, ലവ് എന്നും ശൂന്യതയാണ്. ലവ് വോളിൽ നിന്ന് ലൈക്കോൾ എന്നതിലേക്ക് മനുഷ്യൻ വളരേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം അവർക്ക് വേണ്ടി എന്നെ സ്നേഹിച്ചപ്പോൾ ഈ കൂട്ടുകാരി മാത്രം എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ചു. വെള്ളക്കുപ്പായമണിഞ്ഞ് 1.5 വർഷം പൂർത്തിയാകുമ്പോൾ അവളുടെ മുൻപിൽ പോയി നിൽക്കാൻ ഒരു വലിയ ആഗ്രഹം ബാക്കിയാവുന്നു. ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ, ഈ ശമാശനെ വാർത്തെടുത്തത് ഇതുപോലെയുള്ള നന്മയുള്ള സൗഹൃദങ്ങളാണ്. ദൈവത്തിന്റെ വിളി കേട്ട് സർവവും ഉപേക്ഷിച്ചവന് ദൈവത്തിന്റെ രൂപത്തിൽ അവതരിക്കുന്ന നന്മയുടെ സ്നേഹമാണ് ഇവൾ. ഈ കൂട്ടുകാരിയുടെ എല്ലാ നിയോഗങ്ങളും എന്നും പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ശമാശൻ. ചെറുപ്പം മുതൽ നട്ടുവളർത്തിയ എന്റെ ശമാശൻ ആഗ്രഹത്തെ ഒരിടവേളയ്ക്ക് വിട്ടുകൊടുത്തപ്പോൾ അവിടെയും വളം നൽകി ഇവളിലൂടെ എന്നെ നയിച്ചത് ആ തച്ഛനായ യുവാവാണ്. കൊതിയാവുന്നു ആ 33 വയസ്സുകാരനെ പോലെ ഒന്ന് ജീവിക്കാൻ, അവനെ പോലെ ഒന്ന് സ്നേഹിക്കാൻ. ഓർമ്മയുടെ ജീവിതത്താളുകൾ മറയ്ക്കുമ്പോൾ എന്റെ കർത്താവിനെ മാത്രം ഞാൻ കെട്ടിപ്പിടിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ശമാശം.